ഏറ്റവും ആദ്യം എൻ ശ്രീകുമാർ താങ്കളിലേക്കാണ് വരുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ഈ പി ആറിനെ കുറിച്ചാണല്ലോ എനിക്കൊരു നിരീക്ഷണം നടത്തിയപ്പോൾ ഒരു പഠനം നടത്തിയപ്പോൾ പി ആർ എന്നുള്ളത് ഏറ്റവും നന്നായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എത്ര നന്നായിട്ടാണ് കോൺഗ്രസിൻ്റെ ഈ ക്യാമ്പയിനിൽ കെ പി സി സിയുടെ ക്യാമ്പയിനിൽ നേതാക്കൾ എന്തൊക്കെ സംസാരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അക്കമിട്ട് കൃത്യമായ പോയിൻറ്റുകളാക്കി നിരത്തിയിരിക്കുന്നത് നോക്കുക അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ദ ഈ സി പി ഐ എം ബി ജെ പിയുമായി ബാന്ധവമുണ്ടാക്കാൻ പോകുന്നു അതിൻ്റെ അലയോലികളാണിതാ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് സി പി ഐ എം ആർ എസ് എസ് വൽക്കരണത്തിനും അവരുടെ അജണ്ടകൾ ഒളിച്ചു കടത്തുന്നതിനും കേരളത്തിൻ്റെ മതസൗഹാർദ്ദം തകർത്ത് തകർത്ത് വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകുന്നതിനും പിണറായിയും ഇതായിപ്പോൾ പി ആർ ഏജൻസിയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് ഈ ക്യാമ്പയിൻ സമയത്ത് ജനങ്ങളോട് പറയണം എന്നാണ് നേതാക്കൾക്കുള്ള ഈ കുറിപ്പിൽ ഈ സർക്കുലറിൽ പറയുന്നത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് വർഗീയത ആളിക്കത്തിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഈ പറയുന്ന സർക്കുലറിൽ ഉണ്ട് ഇത് കൃത്യമായി തന്നെ ഏജൻസി ഉപയോഗിച്ച് കോൺഗ്രസ് ഇപ്പോൾ ഈ തുടക്കം കുറിക്കുന്നതായിട്ട് വേണം കാണാൻ എന്ത് പറയുന്നു താങ്കൾ നോക്ക് ഡോക്ടർ ലാലെ കോൺഗ്രസിൻ്റെ സർക്കുലറിലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ വളച്ചൊടിക്കുകയാണെങ്കിൽ അതിന് നിങ്ങളെ നാളെ ഉത്തരം പറഞ്ഞേണ്ടി വരും കെ പി സി സി കേട്ടോ അതായത് കെ പി സി സിയുടെ സർക്കുലർ അതിന്റെ പ്രസംഗകർക്ക് വേണ്ടി തയ്യാറാക്കിയ പത്രക്കുറിപ്പാണ് ആ സർക്കുലർ എന്ന് പറയുന്നത് നമ്മൾ നാട് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് അതായത് അല്ല സോറി പത്രക്കുറിപ്പല്ല സർക്കുലർ ക്ഷമിക്കണം സർക്കുലർ അതായത് കോൺഗ്രസിന്റെ പ്രസംഗങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ വരികൾ അടങ്ങിയ സർക്കുലർ പത്രക്കുറിപ്പല്ല തെറ്റിപ്പോയതാ സർക്കുലർ ഈ സർക്കുലർ എന്ന് പറയുന്നത് അത് എത്ര രഹസ്യമുള്ള പരസ്യമായിട്ടുള്ള പരസ്യമല്ല എല്ലാ ആളുകൾക്കും വേണ്ടി എതിർപക്ഷം കാണാൻ പാടില്ല സാധാരണ അണികൾ കാണാൻ പാടില്ല പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവർ നേതാക്കളിൽ നിന്ന് അറിഞ്ഞാൽ മതി പ്രസംഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഗൈഡ് ലൈനാണ് ഇത് പരസ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ലാലേ പരസ്യം ഏത് മണ്ഡലം പ്രസിഡന്റ് വരുന്നത് അയച്ചു കൊടുക്കും രഹസ്യം മണ്ഡലം അയച്ചു പുറത്തേക്ക് ഇത് മണ്ഡലം പ്രസിഡന്റ് അടക്കം അയച്ചു കൊടുക്കും അല്ല അതിപ്പോൾ മറ്റേ ഒന്നും പറയാൻ പറ്റില്ല കാരണം സി പി എമ്മിന്റെ രേഖകൾ ചോരുന്ന കാലത്ത് കോൺഗ്രസിന്റെ രേഖകൾ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ അത് പൊക്കോട്ടെ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയല്ലോ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു സർക്കുലർ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കോൺഗ്രസ് എല്ലാ കാലത്തും അവരുടെ ഒരു പ്രക്ഷോഭ സമയത്ത് പ്രസംഗിക്കാൻ വേണ്ടി രൂപപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ ഈ കയ്യും വിട്ടും കാലും വിട്ടും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ കൃത്യമായി കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അപ്പം അത് കൃത്യമായി പാലിക്കാൻ അല്ല മനസ്സിലായി മനസ്സിലായി ശ്രീ അങ്ങനെ ആളുകളോട് ഈ രണ്ടാഴ്ച നിയമസഭ കൂടുന്ന രണ്ടാഴ്ച നേരത്തെ നിയമസഭ പതിനെട്ടാം തീയതി വരെയാണ് കൂടാൻ ഇരുന്നത് അത് കുറച്ചിട്ടുണ്ട് പതിന പതിനാലിനോ പതിനഞ്ചിനോ നിയമസഭ അവസാനിക്കാൻ പോവുകയാണ് പക്ഷേ ഇരുപതാം തീയതി വരെ കോൺഗ്രസിൻ്റെ ക്യാമ്പയിനുണ്ട് ആ ക്യാമ്പയിനിൽ പോയി പ്രസംഗിക്കണം ദാ ഈ പാർട്ടി സി പി ഐ എം ഇപ്പോൾ പഴയതുപോലെയല്ല ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്ന പാർട്ടിയാണ് വഞ്ചിച്ചിരിക്കുകയാണ് അവ അവർ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെയാണ് ബി ജെ പിയുമായി ഒരുമിച്ച് ചേർന്നാണ് ആർ എസ് എസുമായി ചേർന്നാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഉദാഹരണമാണ് കണ്ടല്ലോ മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് കണ്ടില്ലേ മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി ദേശവിരുദ്ധ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്വർണ എന്താണ് സ്വർണം അവിടെ കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു എന്നൊക്കെ ഇത് ഇപ്പോഴത്തെ കണക്കിൽ നിരത്തി പറഞ്ഞല്ലോ ഇതിനേക്ക് എടുത്ത് ഉപയോഗിച്ച് ഇത് ന്യൂനപക്ഷ വിരുദ്ധത തീവ്ര ഹിന്ദുത്വത്തിലേക്ക് സി പി എം പോകുന്നു എന്ന് കാണിക്കണം എന്നാണ് ഇതിനകത്തുള്ളത് ഇതിൻ്റെ അർത്ഥം അതാണ് ഞാൻ മറുപടി പറയണമെന്നൊന്നും താങ്കൾ കാര്യമില്ല എന്റെ കയ്യിലുള്ള അല്ല ഈ ഞാൻ പറഞ്ഞ അത് വ്യാഖ്യാനിച്ച് വികൃതമാക്കിയാൽ മറുപടി പറയേണ്ടി വരും അതായത് കോൺഗ്രസ് അതിന്റെ പ്രാദേശിക തലമുറയുള്ള നേതാക്കൾക്ക് കൊടുക്കുന്ന സർക്കുലർ ആ അത് എല്ലാ പാർട്ടിയും ചെയ്യുന്നത് ഇവിടെ രാജ്യപ്രഹം ഇരിപ്പുണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിച്ചറിയാം എല്ലാ പാർട്ടികളും കൊടുക്കുന്നതാണ് ആ സർക്കുലർ പ്രകാരം ഇന്ന ഇന്ന കാര്യങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അത് പാർട്ടികളും ചെയ്യും